സഹകരണ സ്ഥാപനങ്ങൾക്കും സഹകരണ ജീവനക്കാർക്കുമെതിരായി കേരള ബാങ്ക് അനുവർത്തിച്ചു വരുന്ന തെറ്റായ സമീപനത്തിനെതിരെ കേരളത്തിലെ സഹകരണ ജീവനക്കാരുടെ പ്രമുഖ സംഘടനയായ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി കേരള ബാങ്ക് ശാഖയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. നിയമന സംവരണം, ഓഹരി തിരിച്ചു നൽകൽ, മൾട്ടിപർപ്പസ് സംഘങ്ങളെ അംഗത്വത്തിൽ നിന്നും ഒഴിവാക്കിയത്, PF, റിസർവ് ഫണ്ട് എന്നിവയുടെ പലിശ വെട്ടിക്കുറച്ചത് തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് ധർണ ഉദ്ഘാടനം ചെയ്തു. കേരള ബാങ്ക് ആവുമ്പോൾ തൊഴിലാളികൾക്കും സംഘങ്ങൾക്കും വാഗ്ദാനം ചെയ്ത വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതിരിക്കുകയും അത് പാലിക്കുന്നതിനും വെട്ടിച്ചുരുക്കിയ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ധാർമ്മിക സമരത്തിൻ്റെ പാതയിലാണ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട്. ആ സമരങ്ങളുടെ അഞ്ചാം ഘട്ട ഭാഗമായിട്ടുള്ള സമരമാണ് ഈ വേദിയിൽ ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സാധാരണക്കാരുടെ പേര് പറഞ്ഞ് അധികാരത്തിലേറിയ ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഇന്ന് 7 വർഷമായി നമ്മുടെ സംസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതുപോലെയുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി സാധാരണക്കാരായ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് ഈ സർക്കാർ കടന്നുപോകുന്നത്. KCEF താലൂക്ക് പ്രസിഡന്റ് സിമ്മി ജി നായർ അധ്യക്ഷത വഹിച്ചു. മുൻ വടക്കാഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു സുബ്രഹ്മണ്യൻ, താലൂക്ക് സെക്രട്ടറി സിജ ഹരിദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം S. വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. VCB ന്യൂസ്, വടക്കാഞ്ചേരി.